بسم الله الرحمن الرحيم بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد رسول الله صلى الله عليه وسلم തങ്ങളുടെ സൗന്ദര്യമാണ് നമ്മൾ വിവരിച്ചു വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്തുബീലി വലാ ബിൽ ഖസീരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഉയരമുള്ള ആളായിരുന്നില്ല അല്ലെങ്കിൽ വളരെ കുറിയ ചെറിയ മനുഷ്യനുമായിരുന്നില്ല മറിച്ചു ഒത്ത ശരീരത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ തടി കൂടുതൽ വണ്ണമുള്ള ആളായിട്ടല്ല റസൂലുള്ളാഹി തങ്ങളുടെ ശരീരമുള്ളത് അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരവുമല്ല എല്ലാം ഒത്തിണങ്ങിയ ശരീരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത് മുത്തുനബി തങ്ങൾ ഒരു മജ്ലിസിൽ നിൽക്കുമ്പോൾ എത്ര ഉയരമുള്ള ആളുകളാണ് ആ മജ്ലിസിലെങ്കിലും ആ മജ്ലിസിൽ ഏറ്റവും കൂടുതൽ ഉയരം മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു മുഅ്ജിസത്തായി കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെക്കുറിച്ച് മഹാനരായ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ ഇസ്തനാറ വജുഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷമുള്ള സമയത്ത് അവിടുത്തെ മുഖം തിളങ്ങുമായിരുന്നു മാത്രമല്ല കഅന്നഹു ഖിത്അത്തു ഖമരിൻ ചന്ദ്രൻ അത് എങ്ങനെയാണോ അതിൻ്റെ ഒരു കഷ്ണം തിളങ്ങുന്നത് അതേ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം സന്തോഷമുള്ള സമയത്ത് തിളങ്ങാറുണ്ട് എന്ന് മഹാനരായ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു മഹദിയായ ആയിഷ ബീവി അവിടുന്ന് പറയുന്നത് കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുയ്യിറൽ വജ്ഹു യതലഅലഉ തലഅല അൽ ഖമറു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകല സമയത്തും എല്ലാ സമയത്തും അവിടുത്തെ മുഖം സന്തോഷത്താൽ പ്രകാശിതമായിരുന്നു അവിടുന്ന് ചന്ദ്രൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് ആ രൂപത്തിൽ മുത്തനബി തങ്ങളുടെ മുഖം പ്രകാശിക്കാറുണ്ട് എന്ന് അവിടുത്തെ പത്നിയായ ആയിഷ ബീവി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കവിള് ഒട്ടിയ കവിളായിരുന്നില്ല എന്നാൽ മുത്തുനബി തങ്ങളുടെ കവിള് ഉയരമുള്ള കവിളുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീളമുഖമുള്ള ആളായിരുന്നില്ല മുത്തുനബി മറിച്ച് നല്ല ഒരു റൗണ്ട് രൂപത്തിൽ നല്ല കാണാൻ ഭംഗിയുള്ള രൂപത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം സഹാബത്ത് വിവരിക്കുന്നു മുത്തുനബി തങ്ങളുടെ മൂക്ക് കുറച്ച് ഉയരമുള്ള മൂക്കായിരുന്നു മുത്തുനബി തങ്ങൾക്ക് എന്ന് സഹാബത്ത് രേഖപ്പെടുത്തുന്നത് കാണാം മഹദിയായ ആയിഷ ബീവി മറ്റൊരു ഹദീസിൽ പറയുന്നു മുത്തുനബി തങ്ങളുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ ഉണ്ടാകുമ്പോൾ അത് രക്തങ്ങൾ തിളങ്ങും പോലെ തിളങ്ങാറുണ്ട് എന്ന് മഹദിയായ ആയിഷ ബീവി പറയുന്നത് കാണാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് എങ്ങനെയാണ് സഹാബത്ത് രേഖപ്പെടുത്തുന്നു മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്അജൽ ഐനൈൻ മുത്തുനബി തങ്ങളുടെ കണ്ണിന് കറുപ്പു നിറം ശക്തമായ കണ്ണുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദബുൽ അഷ്ഫാർ മുത്തുനബി തങ്ങളുടെ കണ്ണിൻ്റെ പീലി നീളമുള്ള കൺപീലിയുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി തങ്ങൾ സദാസമയത്തും അവിടുത്തെ കണ്ണ് സുറുമയിട്ട രൂപത്തിൽ ശക്തമായ കറുപ്പ് രേഖപ്പെടുത്തിയിരുന്നു കാണാൻ കഴിയുമായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നത് കാണാം മാത്രമല്ല ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം കുന്തു ഇദാ നദർത്തു ഇലൈഹി ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കും അപ്പോൾ മുത്തുനബി തങ്ങളുടെ മുഖം അവിടുന്ന് കണ്ണ് സുറുമയിട്ട രൂപത്തിൽ കാണാറുണ്ട് മുത്തുനബി തങ്ങൾ സുറുമയിട്ടതല്ല മറിച്ച് മുത്തുനബി തങ്ങളുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണെന്ന് മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു അതാണല്ലോ മുത്തുനബി തങ്ങൾ പ്രസവിച്ചു വീഴുന്ന സമയത്ത് തന്നെ സുറുമയിട്ടപ്പെട്ടവരായിട്ടാണ് പ്രസവിച്ചത് മുത്തുനബി തങ്ങളുടെ കണ്ണിൻ്റെ രൂപം സ്വഹാബത്ത് അങ്ങനെയാണ് പറയുന്നത്
ഇൻഷാല്ലാ മുത്തലബി തങ്ങളുടെ മറ്റുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.